ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കത്തില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. വി എം സൂപ്പർ വാല്യു ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. സംസ്ഥ കേരള ജമയത്തുൽ മുഅ്മിനീൻ മുള്ളൂർക്കര റേഞ്ച് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. സുന്നി മഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ കാരണകേന്ദ്രങ്ങളിൽ പ്രധാനമാണ് മദ്രസകളെന്നും കുറഞ്ഞ വേതനത്തിന് സേവനം ചെയ്യുന്ന നിസ്വാർത്ഥരായ മദ്രസാ അധ്യാപക സമൂഹത്തിന്റെ ഉന്നമനങ്ങളിൽ സമൂഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച എം പി കുഞ്ഞിക്കോയത്തങ്ങൾ പറഞ്ഞു. മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തീസ് കെ പി ഷംസുദ്ദീൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജമയത്തുൽ മുഅ്മിനീൻ സെൻട്രൽ കൗൺസിൽ മുദരിബ് കെ മുഹമ്മദ് ഷെരീഫ് യമാനി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന പി ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ പേരിലുള്ള അനുസ്മരണ പ്രാർത്ഥനാ സദസ്സിന് റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. തുടർന്ന് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ ഇത് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? തഫീമത്തിലാമയുടെ ലക്ഷ്യം എന്താ? വിശുദ്ധമായ ഖുർആനു ഷെരീഫ് ശരിയായ രീതിയിൽ ഓതാൻ പഠിപ്പിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ അക്ഷരം എങ്ങനെയെങ്കിലും കുട്ടികൾ പറഞ്ഞാൽ പോരാ, അത് പറയേണ്ട രൂപത്തിൽ പറയേണ്ട സ്ഥലത്ത് നിന്ന് മഖ്റജിൽ നിന്ന് തന്നെ കുട്ടി ഉച്ചരിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നായിട്ട് കൂട്ടമായിട്ട് കുട്ടികളോട് പറയിപ്പിച്ചാൽ പോരാ. ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ഓരോ കുട്ടിയെ കൊണ്ടും കൃത്യമായി ഈ അക്ഷരം പറയിപ്പിച്ചിരിക്കണം. അങ്ങനെ ശരിയായ രൂപത്തിൽ കുട്ടി ഇത് പറയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിന് പുറമെ ഈ എഴുതേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്, ഇത് നമ്മൾ അറിയണം. കുട്ടി സ്ലേറ്റിൽ എഴുതി കൊണ്ടുവന്ന അല്ലെങ്കിൽ നോട്ടുകൾ എഴുതി കൊണ്ടുവന്ന ടിക്കറ്റ് കൊടുത്താൽ പോരാ. കെ എസ് മുഹമ്മദ്, കെ എം ഉമർ മാസ്റ്റർ, പി എസ് ഖമറുദ്ദീൻ മൗലവി, പി കെ മൂസ, റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എം അജ്മൽ ഭാഗവി, ജോയിന്റ് സെക്രട്ടറി കെ എ ഹംസകുട്ടി മൗലവി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, മുള്ളൂർക്കര.